രാജ്യത്ത് ഏറെ ചർച്ചയാകുകയാണ് പ്രമുഖ സിനിമാ താരങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന മയക്കുമരുന്ന് കേസ്. നടി ദീപിക പദുക്കോണിനെയടക്കം കേസ് കൈകാര്യം ചെയ്യുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യലിനായി ഈ ദിവസങ്ങളിൽ വിളിപ്പിച്ചിരുന്നു. സംഭവത്തിൽ വഴിത്തിരിവായത് ടാലന്റ് ഏജന്റ് ജയ്ഷായുടെ 2017 വാട്സ്ആപ്പ് ചാറ്റുകൾ കണ്ടെത്തിയതാണ്. എന്നാൽ ഈ സംഭവത്തിൽ ശരിക്കും വെട്ടിലായത് വാട്സ്ആപ്പ് ആണ്. സുശാന്തിന്റെ മരണത്തിന് ശേഷം അതിന് അനുബന്ധമായാണ് സിനിമാ രംഗത്തെ മയക്കുമരുന്ന് കേസുകൾ ഉടലെടുത്തത്. സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിയ ചക്രവർത്തിയുടെ പങ്കിൽ അന്വേഷണം നടക്കുമ്പോഴാണ് സുശാന്തിന്റെ ടാലന്റ് മാനേജറായ ജയ്ഷായിലേക്ക് അന്വേഷണം എത്തുന്നതും ഇയാളുടെ മൊബൈൽ പരിശോധനയ്ക്ക് വരികയും അതിലെ വാട്സ്ആപ്പ് ചാറ്റുകൾ വഴി ബോളിവുഡിലെ ദീപിക, രാഹുൽ, സാറ അലിഖാൻ, ശ്രദ്ധ കപൂർ എന്നിവരെ ചോദ്യം ചെയ്യാൻ NCB തീരുമാനിച്ചതും. എന്നാൽ വാട്സ്ആപ്പ് ചാറ്റ് മാധ്യമങ്ങളിലടക്കം വാർത്തയായതോടെയാണ് മറ്റൊരു പ്രധാന വിഷയം ഉയർന്നു വന്നത്. വാട്സ്ആപ്പ് പറയുന്നത് തങ്ങളുടെ ചാറ്റിംഗ് സംവിധാനം End-to-End എൻക്രിപ്റ്റ് ആണെന്നാണ്. അതായത് അയക്കുന്ന സന്ദേശം അയക്കുന്നയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും മാത്രമേ കാണാൻ സാധിക്കൂവെന്ന്. അപ്പോൾ എങ്ങനെയാണ് അത് ചോരുന്നത്? ഇത് ആപ്പിന്റെ സുരക്ഷാ വീഴ്ചയല്ലേ എന്ന ചോദ്യങ്ങൾ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഇതിനിപ്പോൾ ഫേസ്ബുക്ക് ഉടമസ്ഥതയിലുള്ള വാട്സ്ആപ്പ് മറുപടി നൽകിയിട്ടുമുണ്ട്. ചാറ്റുകൾ ഇപ്പോഴും End-to-End എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും വാട്സ്ആപ്പിന് പോലും സന്ദേശങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്നും കമ്പനി വ്യക്തമാക്കി. ഉപയോക്താവിന് ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് മാത്രമേ സൈൻ അപ്പ് ചെയ്യാൻ കഴിയൂ. നിലവിൽ ഒരു ഉപകരണത്തിൽ മാത്രമേ വാട്സ്ആപ്പ് ഉപയോഗിക്കാനും കഴിയൂ. ഇതുകൂടാതെ വാട്സ്ആപ്പ് വെബ് ഉപയോഗിക്കാമെങ്കിലും പ്രാഥമിക ഉപകരണം ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അതേസമയം ചോർന്ന സന്ദേശങ്ങളെ കുറിച്ചും വാട്സ്ആപ്പ് വിശദീകരണം നൽകുന്നുണ്ട്. വാട്സ്ആപ്പ് നിങ്ങളുടെ സന്ദേശങ്ങളെ End-to-End എൻസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് പരിരക്ഷിക്കുന്നു. ഇതിനാൽ നിങ്ങൾക്കും നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന വ്യക്തിക്കും മാത്രമേ അയച്ചവ വായിക്കാൻ കഴിയൂ. ഇതിനിടയിലുള്ള ആർക്കും ഇത് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഫോൺ നമ്പർ മാത്രം ഉപയോഗിച്ച് ആളുകൾ വാട്സ്ആപ്പ് സൈൻ അപ്പ് ചെയ്യുന്നതും നിങ്ങളുടെ സന്ദേശ ഉള്ളടക്കത്തിലേക്ക് വാട്സ്ആപ്പിന് ആക്സസ് ഇല്ലെന്നതും ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ്. ഉപകരണ സ്റ്റോറേജിനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മാതാക്കൾ നൽകുന്ന മാർഗനിർദ്ദേശം വാട്സ്ആപ്പ് പിന്തുടരുന്നു. ഒപ്പം ഉപകരണത്തിൽ സംഭരിച്ചിരിക്കുന്ന ഉള്ളടക്കം മൂന്നാം കക്ഷികൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിന് ശക്തമായ പാസ്വേഡുകൾ അല്ലെങ്കിൽ ബയോമെട്രിക് ഐഡികൾ പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നൽകുന്ന എല്ലാ സുരക്ഷാ സവിശേഷതകളും പ്രയോജനപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് വാട്സ്ആപ്പ് വ്യക്തമാക്കുന്നത്. ഇത്തരം വാട്സ്ആപ്പ് മെസ്സേജുകളുടെ പകർപ്പ് ഫോണിലും അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് പോലുള്ള സ്റ്റോറേജുകളിലും സൂക്ഷിക്കുന്നുണ്ട്. ഇതൊന്നും വാട്സ്ആപ്പിന്റെ സുരക്ഷയുടെ ഭാഗമായല്ല, മറിച്ച് സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന മെസ്സേജുകൾ എന്നും എപ്പോഴും വീണ്ടെടുക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് അന്വേഷണ ഏജൻസിക്ക് ഈ ചാറ്റുകൾ കിട്ടിയെന്നത് സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. വിവിധ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം അന്വേഷണ ഏജൻസി മൊബൈൽ ഫോൺ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുവെന്നാണ് പറയുന്നത്. അതായത് ഒരാൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ വെർച്വലായ ഒരു പതിപ്പ് ഏജൻസിയുടെ കയ്യിൽ ലഭിക്കുന്നു. 2005 മുതൽ ഈ സംവിധാനം നിലവിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് പ്രകാരം IMEI നമ്പർ ഉണ്ടെങ്കിൽ ഫോണിന്റെ ക്ലോൺ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ ആപ്പുകളടക്കം ഇതിന് സംവിധാനങ്ങളുണ്ട്. ഇത്തരത്തിൽ ജയ്ഷായുടെ ഫോണിന്റെ ക്ലോൺ നിർമ്മിച്ച് iCloudലോ ഗൂഗിൾ ഡ്രൈവിലോ സ്വീകരിച്ച 2017 ചാറ്റിന്റെ ബാക്കപ്പ് കണ്ടെത്തിയതായിരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഫോണിന്റെ ക്ലോണുകൾ നിർമ്മിക്കുന്ന ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണെങ്കിലും ഏതെങ്കിലും വ്യക്തി അത് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതേസമയം അന്വേഷണ ഏജൻസികൾക്ക് ഈ നിയമപ്രകാരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും ഫോറൻസിക് തെളിവ് ശേഖരണത്തിനും ഇത് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.